സംസ്ഥാനത്തെ കൊറോണ വ്യാപനം കുറയുന്നു. ടി പി ആർ താഴ്ന്നത് ശുഭസൂചനയാണെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ അഭിപ്രായം. മരണനിരക്കിലും കാര്യമായ കുറവാണ് ഉണ്ടായത്. അതേസമയം ഇളവുകൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയിലാണ് ആരോഗ്യവകുപ്പ്. 30-നോടടുത്തിരുന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.85 താഴ്ന്നു. എല്ലാ അർത്ഥത്തിലും ആശാവഹമായ അവസ്ഥയിലേക്ക് സംസ്ഥാനമെത്തുന്നതിന്റെ ശുഭസൂചനയായാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത്. 43,000-ത്തിലെത്തിയ പ്രതിദിന രോഗികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു. ഇന്നലെ 114,894 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 12,469 പേർക്ക് മാത്രമാണ് രോഗം സ്ഥിരീകരിച്ചത്. വരും ദിവസങ്ങളിലും രോഗികളുടെ എണ്ണം കുറഞ്ഞേക്കുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ടി പി ആർ 30 മുകളിലുള്ള 18 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇനി സംസ്ഥാനത്തുള്ളത്. അതേസമയം ജനജീവിതം ഏതാണ്ട് സാധാരണ അവസ്ഥയിലേക്ക് വന്നു തുടങ്ങി. ഇന്നലെ മുതൽ ലോക്ഡൌൺ ഇളവുകൾ പ്രാബല്യത്തിൽ വന്നതോടെ മദ്യശാലകൾ വരെ തുറന്നു. ഇവിടങ്ങളിലെല്ലാം വലിയ ജനത്തിരക്കായിരുന്നു ഇന്നലെ അനുഭവപ്പെട്ടത്. പോലീസിന്റെ ശക്തമായ ഇടപെടൽ മൂലമാണ് പലയിടങ്ങളിലും സാമൂഹിക അകലം പോലും പാലിക്കാൻ മദ്യം വാങ്ങാനെത്തിയവർ തയ്യാറായത്. ഇതുകൊണ്ടൊക്കെ തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്ന ആശങ്ക ആരോഗ്യവകുപ്പിനുണ്ട്. ഇന്നു മുതൽ സ്വകാര്യ ബസ്സുകൾ കൂടി സർവീസ് ആരംഭിക്കും. ഇങ്ങനെ കൂടുതൽ ഇളവുകൾ നൽകുന്നത് മൂന്നാം തരംഗത്തിന് കാരണമാകുമോ എന്ന ആശങ്കയാണ് ആരോഗ്യവകുപ്പിനുള്ളത്. അതേസമയം കഴിഞ്ഞ മെയ് 19-ന് 100 കടന്നു കുതിച്ച കൊറോണ പ്രതിദിന മരണത്തിൽ ഇന്നലെയാണ് കുറവുണ്ടായത്. രോഗതീവ്രത കുറഞ്ഞ സാഹചര്യത്തിൽ മരണനിരക്കിലും കുറവുണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. ജനം തിരുവനന്തപുരം.